മറ്റു വാർത്തയിലേക്ക്. ജസ്റ്റിസ് കെമാൽ പാഷയെ ക്രിമിനൽ കേസ് പരിഗണിക്കുന്നതിൽ നിന്നും മാറ്റി. തിങ്കളാഴ്ച മുതൽ അപ്പീൽ ഹർജികൾ മാത്രമാണ് കെമാൽ പാഷയുടെ ബെഞ്ചിൽ വരിക. ശ്യാം ദേവരാജ ചേരുന്നു. ശ്യാം, ഇത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? കെമാൽ പാഷയടക്കം 23 ജഡ്ജിമാരുടെ പരിഗണനാ വിഷയങ്ങളാണ് ഹൈക്കോടതി മാറ്റിയത്. ഇത് ചീഫ് ജസ്റ്റിസിന്റെ അധികാരപരിധിയിൽപ്പെടുന്ന വിഷയമാണ്. സാധാരണ ജഡ്ജിമാരുടെ പരിഗണനാ വിഷയങ്ങൾ ഇടയ്ക്ക് മാറ്റാറുണ്ട്. അത്തരമൊരു പരിഗണനാ വിഷയങ്ങളുടെ മാറ്റം മാത്രമാണിത് എന്നാണ് വിശദീകരണം ഹൈക്കോടതി രജിസ്ട്രാറുടെ അല്ലെങ്കിൽ ഹൈക്കോടതി രജിസ്ട്രിയുടെ വിശദീകരണം. എന്നാൽ കഴിഞ്ഞ രണ്ട് കേസുകളിൽ, ഏറ്റവും സുപ്രധാനമായ രണ്ട് കേസുകളിൽ ഒന്ന്, കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരായ കേസും ഒപ്പം ഷുഹൈബ് വധക്കേസ് CBIക്ക് വിട്ടതുമായ രണ്ട് കേസുകൾ, ഈ രണ്ട് കേസും പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായ കേസുകളായിരുന്നു. ഈ രണ്ട് കേസുകളിൽ വിധി പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് മാറ്റം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും ജസ്റ്റിസ് കെമാൽ പാഷ മെയ് മാസത്തിലാണ് വിരമിക്കാനിരിക്കുന്നത്. അതിന് തൊട്ടു മുമ്പാണ് ഇത്തരത്തിലൊരു മാറ്റം. എന്നാൽ ക്രിമിനൽ കേസുകളിൽ നിന്നും അദ്ദേഹത്തെ മാറ്റുന്നത്, എന്നാൽ സാധാരണഗതിയിലുള്ള ജഡ്ജിമാരുടെ പരിഗണനാ വിഷയങ്ങളുടെ മാറ്റത്തിന്റെ ഭാഗം മാത്രമാണ് എന്നാണ് ഹൈക്കോടതിയിൽ നിന്ന് നൽകുന്ന വിശദീകരണവും. ഇതൊരു സാധാരണ നടപടിക്രമം മാത്രമാണ് എന്ന് തന്നെയാണോ ശ്യാം മനസ്സിലാക്കേണ്ടത്? ഈ പരിഗണനാ വിഷയങ്ങൾ എല്ലാ തവണയും തീരുമാനിക്കുമ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാറുള്ളതാണോ? പരിഗണനാ വിഷയങ്ങൾ ഇടയ്ക്ക് മാറ്റാറുണ്ട്. പുതിയ ചീഫ് ജസ്റ്റിസ് അധികാരം, ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് സ്ഥാനമേറ്റതിന് ശേഷം പരിഗണനാ വിഷയങ്ങളിൽ മാറ്റം വരുത്തിയിരുന്നില്ല. ഇതിനുശേഷമുള്ള ആദ്യ മാറ്റമാണിത്. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സുപ്രധാനമായ കേസുകളിൽ വിധി പറഞ്ഞതിന് ശേഷമാണ് സുപ്രധാനമായ രണ്ട് കേസുകളിൽ, പൊതുസമൂഹത്തിൽ ചർച്ചയായ രണ്ട് കേസുകളിൽ, രണ്ട് ക്രിമിനൽ കേസുകളിൽ, ഒന്ന് സഭാ കേസിലും രണ്ട് കണ്ണൂരിലെ ഷുഹൈബ് വധക്കേസിലും വിധി പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ജസ്റ്റിസ് കെമാൽ പാഷയെ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് മാറ്റുന്നത് എന്നാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. എന്നാൽ ശ്യാം, ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ ടെലിഫോൺ ലൈനിൽ. ശ്രീ ജയശങ്കർ, ശ്യാം നേരത്തെ പറഞ്ഞ പോലെ രണ്ട് പ്രധാന കേസുകൾ കേരളീയ സമൂഹം ചർച്ച ചെയ്ത രണ്ട് പ്രധാന കേസുകളിൽ സുപ്രധാനമായ പരാമർശങ്ങൾ നടത്തി. ഒപ്പം സിബിഐക്ക് ഷുഹൈബ് വധക്കേസ് വിടണം എന്നതടക്കമുള്ള വിധിന്യായം പ്രസ്താവിച്ച ശേഷമാണ് ഇത്തരത്തിൽ കെമാൽ പാഷയെ ക്രിമിനൽ കേസുകൾ പരിഗണിക്കൽ നിന്ന് മാറ്റി നിർത്തുന്നത്. ഇതിൽ എന്തെങ്കിലും അസാധാരണത്വം തോന്നുന്നുണ്ടോ? അല്ല, ചീഫ് ജസ്റ്റിസിന്റെ വിവേചന അധികാരത്തിൽപ്പെട്ട കാര്യമാണ്. ആ ജഡ്ജിമാരുടെ റോസ്റ്റർ തീരുമാനിക്കുന്നു. ഇവര് ആര് കേൾക്കണം, അപ്പീൽ ആര് കേൾക്കണം, ക്രിമിനൽ ആര് കേൾക്കണം, റിസ്ക് ഹർജി പഞ്ചായത്ത് ആര് കേൾക്കണം, കോപ്പറേറ്റീവ് സൊസൈറ്റി കേസ് ഇവ ആര് കേൾക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ചീഫ് ജസ്റ്റിസാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതിയിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായത്. 4 ന്യായാധിപ പുംഗവന്മാർ പത്രസമ്മേളനം നടത്തുക നമ്മൾ കണ്ടു. ഇവിടെ വലിയ ചർച്ചാ വിഷയമായ കാര്യമാണ്. അവർ പ്രധാനമായിട്ട് പറഞ്ഞത് ഈ ജഡ്ജിമാരുടെ റോസ്റ്റർ തീരുമാനിക്കുന്നത് ഞങ്ങളുടെ അഭിപ്രായത്തിന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല, ചീഫ് ജസ്റ്റിസ് തുല്യരിൽ ഒന്നാമനാണെന്നൊക്കെ പറഞ്ഞ് പത്രസമ്മേളനം നടത്തി നമ്മളെല്ലാവരും ചർച്ച ചെയ്തതാണ്, കാര്യമായിട്ട് ചർച്ച ചെയ്തു. ഇവിടെ സംഭവിക്കുന്ന ഇത് തന്നെയാണ്. ചീഫ് ജസ്റ്റിസിന് ഇത് ഏത് സമയത്ത് വേണമെങ്കിലും മാറ്റാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. അദ്ദേഹം തുല്യരിൽ ഒന്നാമനല്ല, അദ്ദേഹം ശരിക്കും ഒന്നാമൻ തന്നെയാണ്, ആ ഒരു സംശയമില്ല. പക്ഷേ സാധാരണഗതിയിൽ ഇങ്ങനെ റോസ്റ്റർ മാറ്റുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഓണം കഴിഞ്ഞ് കോടതി തുറക്കുമ്പോൾ, ഓണത്തിന്റെ അവധി കഴിഞ്ഞ് തുറക്കുമ്പോൾ, പിന്നെ ക്രിസ്മസ് കഴിഞ്ഞ് തുറക്കുമ്പോൾ, അത് കഴിഞ്ഞ് ഈ വേനലൊരു അവധി കഴിഞ്ഞ് തുറക്കുമ്പോൾ. അപ്പൊ ഇപ്പോൾ സാധാരണഗതിയിൽ ഈ സന്ദർഭത്തിൽ ഒരു മാറ്റം പതിവില്ലാത്തതാണ്, അത് അസാധാരണം എന്ന് തന്നെ പറയാം. ഇങ്ങനൊരു ഘട്ടത്തിൽ അങ്ങനെ ഒരു മാറ്റം പതിവില്ല. കോടതി ഒരു ടേം പകുതിയായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ മാറ്റം നടത്തിയത് തീർച്ചയായിട്ടും ദുരൂഹമാണ്, അസാധാരണത്വമുണ്ട്. പിന്നെ ഈ രണ്ട് വിധികളുമായിട്ട് തീർച്ചയായിട്ടും ആളുകൾ കൂട്ടി വായിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഇപ്പൊ ചീഫ് ജസ്റ്റിസ് അങ്ങനെ ഉദ്ദേശിച്ചില്ലെങ്കിൽ പോലും ഇത് അനാവശ്യമായ തെറ്റിദ്ധാരണകൾക്ക് ഇടവരുത്തുന്ന ഒരു കാര്യമാണ്. പല തലത്തിൽ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഒപ്പം ശ്യാമാണ് പുതിയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ജസ്റ്റിസ് കെമാൽ പാഷയെ ക്രിമിനൽ കേസ് പരിഗണിക്കുന്ന ബെഞ്ചിൽ നിന്ന് മാറ്റി. ഇനി അദ്ദേഹത്തെ ക്രിമിനൽ കേസ് പരിഗണിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല.